قال رسول الله صلى الله عليه وسلم പ്രവാചക തിരുമേനി ഈ ഉമ്മത്തിൻ്റെ ഗുണത്തിന് വേണ്ടി പഠിപ്പിക്കുന്നു. കുൻ വരിഅൻ തകുൻ അഅബദന്നാസ്, കുൻ വരിഅൻ, നീ സൂക്ഷ്മതയുള്ളവനാവുക എങ്കിൽ, തകുൻ അഅബദന്നാസ്, നീയാകും ഏറ്റവും വലിയ ഇബാദത്തിൻ്റെ വക്താവ്. നന്മകൾ ഉള്ള കാര്യങ്ങൾ, സുന്നത്തായ കാര്യങ്ങൾ, പുണ്യകരമായ കാര്യങ്ങൾ പെരുപ്പിക്കുന്നതിനേക്കാൾ അല്ലാഹുവിനിഷ്ടം തിന്മകളിലേക്ക് പോകാതെ സൂക്ഷിച്ച് ജീവിക്കുന്നതിലാണ്. കുൻ വരിയ, നീ സൂക്ഷിച്ച് ജീവിക്കുക, വളരെ സൂക്ഷ്മതയോടുകൂടെ അരുതാത്ത കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തിന്മകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്ന് സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം, അത് നിനക്കുണ്ടായാൽ നീ തന്നെയാകും വലിയ ആരാധനയുടെ വക്താവ്, വലിയ ആബിദ് നിനക്കാകാം. നീ കുറേ നന്മകൾ ചെയ്തു, അലക്ഷ്യമായ രീതിയിൽ, ബോധവാനല്ലാത്ത രീതിയിൽ നിന്നിൽ നിന്ന് കുറേ പാകപ്പിഴവുകളും വന്നു. ആ രീതിയല്ല അള്ളാഹുവിനിഷ്ടം. സൂക്ഷിച്ച് ജീവിക്കുക. അരുതാത്തത് വന്നു പോകുമോ? നന്ദികേട് സംഭവിച്ചു പോകുമോ? തെറ്റുകുറ്റങ്ങൾ വന്നു പോകുമോ എന്ന ജാഗരൂക മനസ്ഥിതി, ബോധത്തോടുകൂടെ സൂക്ഷിച്ച് മുന്നേറുക. പിന്നെ കഴിയുന്ന അത്ര ഫർളുകൾക്ക് പുറമെ നന്മകളും ചെയ്താൽ ജനങ്ങളുടെ കൂട്ടത്തിൽ വലിയ ആബിദ് നീയായി മാറും. കാരണം മൈനസ് മാർക്ക് ഉണ്ടാവില്ല. തിന്മകളും പോരായ്മകളും ഹറാമുകളും ഇപ്പുറത്ത് ധാരാളം വന്നാൽ ഒരു ഭാഗത്ത് ചെയ്ത നന്മകൾ അതങ്ങ് ഇല്ലാതെയായി പോവുകയാണ്. അതുകൊണ്ട് ഉള്ളതിനെ നിലനിർത്താൻ അതാണ് നിനക്കു നല്ലത്. വകുൻ ഖനിയാത കുൻ അഷ്കറന്നാസ്, നീ ഖനാഅത്തിന്റെ വക്താവാകണം. അള്ളാഹു നിനക്ക് തന്നിരിക്കുന്ന ധനത്തിലും ആരോഗ്യത്തിലും സമ്പാദ്യത്തിലും നീ പൂർണ്ണ സംതൃപ്തനാകണം. വകുൻ ഖനിഅ, അള്ളാഹു നിനക്ക് തന്നതിൽ നീ സംതൃപ്തനാവുക. എനിക്ക് തന്നത് ഇത്രയാണ്, അൽഹംദുലില്ലാ എന്ന ഒരു മാനസിക നിലവാരം നിനക്കുണ്ടെങ്കിൽ നീയാകുന്നു ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനോട് കൂടുതൽ നന്ദിയുള്ളവൻ. അള്ളാഹിനോട് നന്ദിയുള്ളവനാകല്ലേ നമ്മളൊക്കെ വേണ്ടത്? കൂടുതൽ നന്ദിയുള്ളവനാകാനുള്ള മാർഗം, കുൻ ഖനിആ, നീ ഖനാഅത്തിന്റെ വക്താവാകണം. വഅഹിബ്ബലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക, നീ നിന്റെ സ്വന്തത്തിന് എന്തൊക്കെ കാര്യം ഇഷ്ടപ്പെടുന്നുവോ, നീ നിന്റെ സ്വന്തത്തിന് എന്തൊക്കെ കാര്യം ഇഷ്ടപ്പെടുന്നുവോ അത് നിന്റെ കൂട്ടുകാർക്കും മറ്റുള്ളവർക്കും വേണ്ടി ഇഷ്ടപ്പെടുക. തക്കുൻ മുഅ്മിന, ഈ മാനസിക വിശാലത മൂലം നിനക്ക് മുഅ്മിനാകാം. നിനക്ക് മുഅ്മിനാകണമെങ്കിൽ നീ എന്ത് വേണം? നീ നിന്റെ കാര്യത്തിൽ ഇഷ്ടപ്പെടുന്നതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയും ഇഷ്ടപ്പെടണം. ഈ ഹദീസിൽ നബി തങ്ങൾ ഉണർത്തിയത്, നീ ഖനാഅത്തിന്റെ വക്താവാകണം. അള്ളാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതിൽ, അള്ളാഹു നിനക്ക് തന്നിരിക്കുന്നതിൽ നീ സായൂജ്യമടയണം. അതിനപ്പുറത്തേക്ക് നീ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ലെങ്കിലും ആഗ്രഹം പരിധിവിടുന്ന രീതിയിൽ ഒരിക്കലും ആയിക്കൂടാ. അല്ലാ തന്നതിൽ നീ സംതൃപ്തനായാൽ നീ ഏറ്റവും വലിയ നന്ദിയുള്ള അള്ളാഹുവിൻ്റെ ദാസനായി മാറുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇല്ലായ്മ, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നാം മറ്റുള്ളവരോട് ചോദിക്കുക. നിർബന്ധിത സാഹചര്യങ്ങളിൽ കടം ചോദിക്കുന്നതിൽ വിരോധമില്ല. മറ്റു നിർബന്ധിത സാഹചര്യത്തിൽ ആവശ്യമുള്ളത് ചോദിക്കുന്നതിൽ വിരോധമില്ല. അങ്ങനെ പരസ്പരം സഹായം തേടിയും സഹായിച്ചും വേണം വിശ്വാസികൾ മുന്നേറാൻ. എന്നാൽ അങ്ങനെയല്ല ചില ആളുകൾ, അവരുടെ ആഗ്രഹങ്ങൾ, അത്യാവശ്യമായ കാര്യങ്ങളല്ല ആഗ്രഹങ്ങൾ, ആഗ്രഹങ്ങൾ മറ്റുള്ളവരോട് പ്രകടിപ്പിച്ച് അവരുടെ ആശകൾ മറ്റുള്ളവരോട് പറഞ്ഞ് ചോദിച്ച് നടക്കുന്ന ചില യാചകർ, VIP തണ്ടികൾ, ലോക്കൽ ക്ലാസ് തണ്ടികളെ നാം കണ്ടിട്ടുണ്ട്. നല്ല കുപ്പായവും തുണിയിട്ടിട്ട് VIP തണ്ടികൾ വേറെ ഉണ്ട്, അത് പാടില്ല. കാരണം അത് ഖനാഅത്തിന് കടകവിരുദ്ധമാണ്. ഖനാഅത്ത് എന്ന് പറഞ്ഞ അമൂല്യമായ നിധി, അള്ളാഹു പൊരുത്തപ്പെടുന്ന വിശ്വാസികളുടെ സ്വഭാവം, ഉള്ളതിൽ സംതൃപ്തിയടയുക എന്ന ഖനാഅത്തിന് വിരുദ്ധമാണത്, പാടില്ല. قال عوف بن مالك الأشجعي رضي الله عنه മഹാനായ عوف بن مالك എന്ന സ്വഹാബി പറയുന്നു, كنا جلوسا عند رسول الله صلى الله عليه وسلم 9 or 8 or 7. ഞങ്ങൾ 9ഓ 8ഓ 7ഓ പേർ, വ്യക്തമായി കണക്ക് നിശ്ചയമില്ല,
ஏழோ எட்டோ ஒன்பதோ பேருண்டு ஞங்கள் நபியுடைய சாரத்தொரிக்கு திவசம் இங்கே இருக்கையான ഞങ്ങൾ ഈ സംഘം നബിയുടെ ചുറ്റുഭാഗത്തുമായി ഇരിക്കുന്നു. ഫഖാല റസൂലുള്ളാ ഞങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കി ഞങ്ങളുടെ നേതാവ് ചോദിച്ചു, അല്ലാ തുബായിഊന റസൂലല്ലാ, നിങ്ങൾ എന്തേ അള്ളാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്യുന്നില്ലേ? റസൂലിനെ നിങ്ങൾ എന്താ ബൈഅത്ത് ചെയ്യാത്തത്? എന്തുകൊണ്ടാ ഈ അള്ളാഹുവിന്റെ ദൂതരോട് നിങ്ങൾ അനുസരണ പ്രതിജ്ഞ എടുക്കാത്തത് എന്ന് ഞങ്ങളോട് അവിടെ നിന്ന് ചോദിച്ചപ്പോ കൊല്ല ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു, മുമ്പ് ഞങ്ങൾ ബൈഅത്ത് ചെയ്തതാണല്ലോ. അങ്ങനെ ഒരു രീതിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വിശ്വാസികളാകാൻ സന്മനസ് കാണിച്ചു വന്ന ആളുകളെ ബൈഅത്ത് ചെയ്യിപ്പിക്കുക, അനുസരണ പ്രതിജ്ഞ. ഇവിടെ മന്ത്രിക്കും എം എൽ എക്കും ഒക്കെ ഉണ്ടല്ലോ സത്യപ്രതിജ്ഞ, ഇതുപോലെ ഒരു പ്രതിജ്ഞ. അതിനാണ് ആ അനുസരണ പ്രതിജ്ഞയുടെ പേരാണ് ബൈഅത്ത്. ഇത് പലപ്പോഴും സഹാബത്ത് കൂടിയിരിക്കുന്ന സദസ്സുകളിലും അല്ലാതെയും നബി തങ്ങൾ ബൈഅത്ത് ചെയ്തതായി, അവരോട് ബൈഅത്ത് ചെയ്തതായി ഹദീസുകളിൽ നിരവധി സ്ഥലങ്ങളിൽ കാണാം. അപ്പൊ ഞങ്ങളോട് നബി പറയുന്നു, എന്താ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്യാത്തത്? എന്താ നിങ്ങൾ ഇപ്പോഴും ബൈഅത്ത് ചെയ്യാതെ ജീവിക്കുകയാണോ? നബിയെ, ഞങ്ങൾ മുമ്പൊക്കെ ബൈഅത്ത് ചെയ്തവരാണല്ലോ, ഞങ്ങൾ പലപ്പോഴും അങ്ങയോട് അനുസരണ പ്രതിജ്ഞ ഏറ്റു ചൊല്ലിയവരാണല്ലോ, അങ്ങ് ചൊല്ലിത്തന്ന പ്രതിജ്ഞ ഞങ്ങൾ ചൊല്ലിയതും അതിനനുസരിച്ച് ഞങ്ങൾ ജീവിക്കുന്നവരുമാണല്ലോ, ഇനി പുതിയ ഒരു ബൈഅത്ത് എന്താണ് നബിയെ എന്ന് ചോദിച്ചപ്പോ സുമ്മക്കാല വീണ്ടും അവിടെ നിന്ന് പറയുന്നു, നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതരുമായി ബൈഅത്ത് ചെയ്യുന്നില്ല? നിങ്ങൾ എന്താ ബൈഅത്ത് ചെയ്യാത്തത്? വീണ്ടും അതെന്നെ ചോദിക്കുക. ഈ രണ്ടാമത്തെ ചോദ്യം കേട്ടപ്പോ ഞങ്ങൾ രണ്ട് കൈയും നീട്ടി കാണിച്ചു കൊടുത്തു. അങ്ങനെ ഫബായനാഹു, നബിയോട് ഞങ്ങൾ വീണ്ടും ബൈഅത്ത് ചെയ്തു, ഞങ്ങളുടെ പ്രതിജ്ഞ ഒന്നുകൂടെ പുതുക്കി. എന്താണ് പ്രതിജ്ഞയിലുള്ള ഉള്ളടക്കം? അന്തഅബുദല്ലാ വലാ തുശ്രികു ബിഹി ശൈആ വതുസല്ലുൽ ഖംസാ വഅൻതസ്മഉ വതുതീഉ. നബി തങ്ങൾ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോടൊന്നിനെയും പങ്കു ചേർക്കരുത്. അതാണല്ലോ മെയിൻ പ്രമേയം, അതാണല്ലോ ബേസ്. തുടർന്ന് നബി തങ്ങൾ ചൊല്ലിത്തന്നു, വത്തുസല്ലുൽ ഖംസ, അഞ്ച് വക്ത നമസ്കാരം കൃത്യമായി നിർവഹിക്കുക, വഅൻതസ്മഉ വതുതീഉ, അനുസരണശീലമുള്ള സത്യവിശ്വാസികളായി നിങ്ങൾ മാറുക. അനുസരണശീലം നിങ്ങൾ നേതൃത്വത്തെ അംഗീകരിക്കണം. നിങ്ങൾക്ക് നേതാവായി വരുന്ന ആൾക്ക് നിങ്ങൾ കീഴതുങ്ങി ജീവിക്കണം. അത് വാസ്തവത്തിൽ ആ കീഴതുങ്ങലും അനുസരണയും അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള അനുസരണയാണ്. ദീനീ രംഗത്ത് നേതാവായി നേതൃസ്ഥാനത്ത് ആര് വന്നാലും അവന്റെ വർണ്ണവും ജാതിയും നോക്കാതെ അവൻ നിർദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണം. കാരണം ആ ദീനീ രംഗത്ത് നേതാവായി വരുന്ന ആളാണ് പ്രവാചകന്മാരുടെ പ്രതിപുരുഷന്മാർ, പ്രവാചകന്മാരുടെ ദൗത്യം നിർവഹിക്കുന്ന ദീനീ അയിമ്മത്ത്, നിങ്ങൾക്ക് നേതാവായി വരുന്ന ഇമാമുകൾ, അവരെ നിങ്ങൾ അനുസരിക്കണം. വഅൻതസ്മഉ വതുതീഉ. ഇത്ര പറഞ്ഞിട്ട് പിന്നെ നബി സ്വരം താഴ്ത്തി വേറെ എന്തോ എന്ന് പറയുന്നു. എന്താണ് പിന്നെ ആ പ്രതിജ്ഞയിൽ ഞങ്ങളോട് പറയുന്നത്? ഞങ്ങൾ ചെവി വട്ടം പിടിച്ച് കേട്ടു. എന്താണ് ആ പറയുന്നത്? ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് കൊടുക്കുമ്പോഴുള്ള പ്രതിജ്ഞയിൽ നബി തങ്ങൾ ഉൾപ്പെടുത്തിയത് ഒന്നാണ്, മറ്റുള്ളവരുടെ മുന്നിൽ നിന്റെ ആഗ്രഹം പറഞ്ഞ് നീ യാചിക്കണ്ട, മറ്റുള്ളവരുടെ മുന്നിൽ നീ നിന്റെ ആവശ്യം ഓരോന്നിങ്ങനെ ചോദിച്ചു നിൽക്കണ്ട, അത് നല്ല കാര്യമല്ല, അത് സൂക്ഷിക്കണം. ഈമാനിലേക്കും ഇസ്ലാമിലേക്കും കടന്നു വരുന്ന സ്വഹാബത്തിന് നബി തങ്ങൾ ചൊല്ലിക്കൊടുക്കുക, വലാ തസ്അലുന്നാസ ശൈആ, മറ്റുള്ളവരോട് നീ സഹായം അർത്ഥിക്കണ്ട, മറ്റുള്ളവരോട് നീ ചോദിക്കാൻ നിൽക്കേണ്ട നിന്റെ ആഗ്രഹങ്ങൾ. ഈ 9 അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 7 പ്രതിജ്ഞയെടുത്ത സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു സഹാബി പറയുന്നു, ഈ പ്രതിജ്ഞ ഞങ്ങൾ നബിയിൽ നിന്ന് ഏറ്റു ചൊല്ലിയതിന് ശേഷം, പ്രതിജ്ഞ എടുത്തതിന് ശേഷം ഞങ്ങൾ ആരോടും ഒന്നും ചോദിക്കാറില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒട്ടകപ്പുറത്ത് ഞങ്ങൾ ഇരിക്കുമ്പോൾ കയ്യിൽ നിന്ന് ചാട്ടവാറ് താഴേക്ക് വീണാൽ പോലും അതൊന്ന് എടുത്തു തരൂ സുഹൃത്തെ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കൊണ്ടത് എടുപ്പിക്കാറില്ലായിരുന്നു. ഒട്ടകപ്പുറത്തിരിക്കുമ്പോൾ
കയ്യിൽ നിന്ന് ചാട്ടവാറ് താഴെ വീണാൽ സ്വാഭാവികമായിട്ട് പറയുമല്ലോ കൂട്ടുകാർ അതൊന്ന് എടുക്ക്, ഞാൻ ഈ ഒട്ടകത്തിന്റെ പുറത്ത് നിന്ന് ഇറങ്ങിയെടുക്കൽ ബുദ്ധിമുട്ടല്ലേ, അതൊന്ന് എടുത്തു താ എന്ന് പറയുന്ന ഒരു പതിവ് രീതി അറബികൾക്കിടയിലുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഈ പ്രതിജ്ഞ എടുത്തതിന് ശേഷം ഒട്ടകത്തിന്റെ ചാട്ടവാർ താഴെ വീണാൽ പോലും ആരോടും സഹായം തേടുന്ന പ്രവണത ഞങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ യാതൊരു നാണും മാനുമില്ലല്ലോ ആരോടെന്ത് ചോദിക്കുന്നതിനും, അല്ലേ? അങ്ങനെ ചോദിച്ച് നടക്കുക, എനിക്ക് അത് വേണം ഇത് കടം ചോദിക്കുന്നതിനും ഇല്ലൊരു മര്യാദ. വല്ല ഫണ്ടും ഇരിപ്പുണ്ടോ പള്ളിയിലെ ഖത്തീബിനോടും മുസ്ലിയാരോടും വരെ വല്ല ഫണ്ടും ഇരിപ്പുണ്ടോ മുസ്ലിയാരെ? എന്തിനാ, പലിശക്കാരൊപ്പം വരും അവനങ്ങട്ടോ ഒഴിവാക്കാനാ. ഓ, ഒരു നാണവും മാനുമില്ലാത്ത ഒരവസ്ഥയിൽ അല്ലേ ഇസ്ലാമില് അനുസരണ പ്രതിജ്ഞ എടുപ്പിച്ച നബി തങ്ങൾ ഊന്നി പറഞ്ഞത് ആഗ്രഹം ഇങ്ങനെ പ്രകടിപ്പിച്ച് നീ ഒരു വി ഐ പി തെണ്ടിയാകണ്ട, അല്ലെങ്കിൽ വലിയ കോട്ടും കുപ്പായിട്ട് VVIP തെണ്ടിയും നീ ആകണ്ട, നീ നിന്റെ ആ സ്റ്റാൻഡ് അതിൽ സംതൃപ്തനായി നീ സന്തോഷത്തോടുകൂടെ ജീവിക്കൂ എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രഭാഷണ മധ്യത്തിൽ സ്വഹാബത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ നിന്ന് പറഞ്ഞല്ലോ, ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ പ്രഭാഷണത്തിന്റെ ഒരു പോയിന്റാണ് സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുക. ഇഴലം നിങ്ങൾ അറിയണം, അന്നത്തൊമാ ഫഖറുൻ ആഗ്രഹങ്ങൾ, മേൽപോട്ട് മേൽപോട്ടുള്ള ആഗ്രഹങ്ങൾ, ഫഖറുൻ അത് ദാരിദ്ര്യമാണ്. മേൽപോട്ട് മേൽപോട്ടുള്ള നിങ്ങളുടെ കൊതി ഉണ്ടല്ലോ അത് ദാരിദ്ര്യമാണ്. ദാരിദ്ര്യമാണെന്ന് പറഞ്ഞാൽ അത് പിറകെ നിങ്ങൾ ദാരിദ്ര്യത്തിന്റെ കുഴിയിൽ വീഴ്ത്തും. ആഗ്രഹം, ആഗ്രഹത്തിന്റെ പിറകെയുള്ള സഞ്ചാരം നിങ്ങളെ ദരിദ്രരാക്കി മാറ്റും. വിരക്തി അതാകുന്നു യഥാർത്ഥത്തിൽ സമ്പാദ്യം. വിരക്തി എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിലുള്ളത് എന്റെ കയ്യിലുണ്ട്, അവന്റെ കയ്യിലുള്ളതോ അത് അവന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ജീവിക്കും, അവന്റെ കയ്യിലുള്ളത് കൊണ്ട് അവൻ ജീവിക്കും, ഈ ഒരു മെന്റാലിറ്റി, ഇത് ഗിനൻ, ഇതാകുന്നു ഐശ്വര്യാവസ്ഥ, ഇതാണ് ധനവാനാകുന്നതിൻ്റെ ഏറ്റവും വലിയ മാനദണ്ഡം, ഇതാണ് ഒരു ധനവാന് പോലും ഇല്ലാത്ത മനസ്സിന്റെ ഒരു സുഖം എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുകൊണ്ട് ദുരാഗ്രഹങ്ങളിൽ നിന്ന് മോചനം കിട്ടി അല്ലാഹ് തന്നതിൽ സംതൃപ്തരായി ജീവിക്കാൻ എന്താണു മാർഗം എന്നതാണല്ലോ നമ്മുടെ വിഷയം. ഇസ്ലാം അതിന് 5 വഴികൾ പറഞ്ഞു. 5 വിഷയങ്ങൾ പഠിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുക. ഈ 5 വിഷയങ്ങൾ നിങ്ങൾ പഠിച്ചറിഞ്ഞ് പ്രയോഗിച്ചാൽ പലതും ഗ്രഹിക്കാനുള്ളതാണ്. അത് ഹൃദയത്തിൽ നിങ്ങൾ മനസ്സിലാക്കി ഉറപ്പിച്ചു കഴിഞ്ഞാൽ, പലതും നിങ്ങൾ ഈ 5 പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും, പിന്നെ നിങ്ങൾ ഖനാഅത്തിന്റെ വക്താക്കളായിരിക്കും. ഒന്നാമതായി അതൊരു ട്രെയിനിങ് ആണ്. ഒന്നാമതായി ഇസ്ലാം പറയുന്നത് നീ അൽ ഇഖ്തിസാദു ഫിൽ മഈശത്തി വഫിൽ ഇൻഫാഖ്, അൽ ഇഖ്തിസാദു ഫിൽ മഈശത്തി വഫിൽ ഇൻഫാഖ്, നിന്റെ ജീവിതത്തിലും ജീവിതത്തിൽ വരുന്ന ചിലവുകളിലും മിതത്വം പാലിച്ച് നീ ഒന്ന് പരിശീലനം സിദ്ധിക്കുക. നിരന്തരം നിനക്ക് ടോപ്പ് സാധനം വാങ്ങിക്കാനും കഴിയും, ചീപ്പ് സാധനം വാങ്ങിക്കാനും കഴിയും. അപ്പൊ നീ മധ്യത്തിലുള്ളത് പിടിച്ച് അങ്ങനെ നീ ഒന്ന് മുന്നേറി നോക്കൂ. അൽ ഇഖ്തിസാദു ഫിൽ മഈശ, മധ്യനിലയിലുള്ള ജീവിതം, ഫിൽ മഈശ വഫിൽ ഇൻഫാഖ്, ചിലവഴിക്കുന്ന മേഖലയിലും പണം ചിലവഴിക്കുന്ന മേഖലകളിലും ജീവിക്കുന്ന മറ്റു അവസ്ഥകളിലുമൊക്കെ അൽ ഇഖ്തിസാദു, മിതത്വം പാലിക്കുക. ഇതിങ്ങനെ ഒരു ശീലമാക്കി കഴിഞ്ഞാൽ ഖനാഅത്ത് നമുക്ക് കിട്ടും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്നല്ലാഹ യുഹിബ്ബുർ റിഫ്ഖ ഫിൽ അംരി കുല്ലിഹി, റവാഹുൽ ബുഖാരി വ മുസ്ലിം, മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. ഇന്നല്ലാഹ യുഹിബ്ബുർ റിഫ്ഖ, നിശ്ചയം അല്ലാഹു മിതത്വം ഇഷ്ടപ്പെടുന്നു. ഫിൽ അംരി കുല്ലിഹി, എല്ലാ മേഖലയിലും എല്ലാ കാര്യങ്ങളിലും അല്ലാഹു മിതത്വമാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ മിതമായ ജീവിതം പരിശീലിക്കണം. അത് പരിശീലിച്ചാൽ നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും സമാധാനമാണ്, സ്വസ്ഥതയാണ് ലഭിക്കുക. പ്രവാചക തിരുമേനി വീണ്ടും പറയുന്നു, സലാസുൻ മുൻജിയാത്തുൻ, 3 കാര്യങ്ങൾ രക്ഷക്ക് പര്യാപ്തമായ കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾ നമ്മളെ രക്ഷപ്പെടുത്തും. ആ 3 കാര്യങ്ങൾ നമ്മിലുണ്ടെങ്കിൽ തീർച്ച നമുക്ക് സ്വർഗമാണ്. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ?
ഖശിയത്തുല്ലാഹി ഫിസ്സിരി വല്ലലാനിയ ഒന്ന്, ഖശിയത്തുല്ലാഹി ഫിസ്സിരി വല്ലലാനിയ രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ പേടിക്കുക. അങ്ങനെ രഹസ്യാവസ്ഥയിലും പരസ്യമായ അവസ്ഥയിലും ഈ രണ്ടാവസ്ഥയാണല്ലോ നമുക്കുണ്ടാവുക, ആരും കാണാത്ത അവസ്ഥ, കാണുന്ന അവസ്ഥ. ഈ രണ്ടവസ്ഥയിലും ഖശിയത്തുല്ലാഹ് കാണുന്നുണ്ട്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ചാൽ വിജയം സുനിശ്ചിതം, വിജയം കിട്ടും. പക്ഷേ സാധാരണ ആളുകൾ അങ്ങനെയല്ല, രഹസ്യമായാൽ കോലം മാറും. അത് ഈമാനിന്റെ കുറവാണ്, അത് ഈ വിശ്വാസത്തിന്റെ കുറവാണ്, വൈകല്യമാണ്. ഖശിയത്തുല്ലാഹി ഫിസ്സിരി വല്ലലാനിയ ഒന്ന്, രണ്ട് അൽ ഖസ്തു ഫിൽ ഗൈനാ വൽ ഫഖരി. അൽ ഖസ്തു ഫിൽ ഗൈനാ വൽ ഫഖരി, ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലും ഐശ്വര്യാവസ്ഥയിലും, പണമുള്ള നേരത്തും ഇല്ലാത്ത നേരത്തിലും. വൽ ഖസ്തു മിതത്വം, മിതത്വം പാലിച്ച് ജീവിക്കുക എന്നത് രക്ഷപ്പെടുത്തുന്ന കാര്യമാണ്. എവിടെ രക്ഷപ്പെടുത്തുക? ഇവിടെ അല്ല, ഇവിടെയും ആഖിറത്തിലും. ദാരിദ്ര്യത്തിന്റെ സമയത്തും പണമുള്ള സമയത്തും അൽ ഖസ്തു, ആ മിതത്വം പാലിച്ചുകൊണ്ട് ജീവിക്കുക. വൽ അദ്ലു ഫിർ റിളാ വൽ ഗളബി, മൂന്നാമത്തെ കാര്യം. കോപാകുലനാകുന്ന സമയത്തും സംതൃപ്തനാകുന്ന സമയത്തും നീതി കാഴ്ച വെക്കുക. നമുക്കൊക്കെ ദേഷ്യം പിടിച്ചാൽ പിന്നെ നീതി ഉണ്ടാവില്ലല്ലോ. ദേഷ്യം വന്നാൽ സാധാരണ ആളുകൾക്ക് പിന്നെ നീതി അറിയില്ല, അങ്ങനെയല്ല. ദേഷ്യം വരുന്ന സമയത്തും സംതൃപ്തനാകുന്ന സമയത്തും സന്തോഷവാനാകുന്ന സമയത്തും നീതിയോടുകൂടെ കാര്യങ്ങൾ നടപ്പിലാക്കുക, ജീവിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ ആരിലൊക്കെ ഉണ്ടോ അവർ രക്ഷപ്പെടുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷാമാർഗം വിവരിച്ചുകൊണ്ട് പറഞ്ഞു. ഇമാം ദൈലമി ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാ, അത്തദ്ബീറു നിസ്ഫുൽ മഈഷ, അത്തദ്ബീറു നിസ്ഫുൽ മഈഷ, നിയന്ത്രിച്ചുകൊണ്ടുള്ള ജീവിതം ലൈഫിന്റെ പകുതിയാണ്. ജീവിതത്തിന്റെ പകുതി കിട്ടി ആർക്ക്? ജീവിതത്തിന്റെ 50% ഒരാൾ വിജയിച്ചു. എപ്പോൾ? നിയന്ത്രിക്കുക എന്നത് ജീവിതത്തിന്റെ വിജയത്തിലെ പകുതിയാണ്. നിയന്ത്രിച്ച് 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 മുന്നോട്ട് പോവാന്നുള്ളത് ജീവിതത്തിന്റെ പകുതി വിജയം അവിടെ തന്നെ കിട്ടി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എത്ര ഹദീസുകൾ ഈ വിഷയകമായി. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാ, ഒരാൾ മിതത്വം പാലിച്ച് ജീവിച്ചാൽ അല്ലാഹു അവനെ സമ്പന്നനാക്കും, അല്ലാഹു അവനെ സമ്പന്നനാക്കും. ഒരാൾ ദൂർത്തടിച്ചാൽ അല്ലാഹു അവനെ ഫഖീറാക്കും, ദരിദ്രനാക്കും. അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് ദിക്റിലൂടെ ജീവിക്കുന്നവൻ, ദിക്റ് ചൊല്ലി മാത്രമല്ല ആ ദിക്റിലൂടെ ജീവിക്കുന്നവൻ, ആ ബോധത്തോടെ ജീവിക്കുന്നവൻ, അഹബ്ബഹുല്ലാ, അല്ലാഹുവിന് അത്തരക്കാരോട് ഇഷ്ടമാകുന്നു. അപ്പൊ ഈ ഹദീസൊക്കെ പഠിപ്പിക്കുന്നത് മിതത്വം പാലിച്ച് ജീവിച്ച് പഠിക്കാനാണ്. അങ്ങനെ പഠിച്ചു കിട്ടിയാൽ നമ്മൾ കനാഴത്തിൻ്റെ ആളുകളാകും, ദുരാഗ്രഹങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും, അങ്ങനെ ഈ ലോകത്തും പരലോകത്തും നമുക്ക് സമാധാനം. രണ്ടാമത്തെ മാർഗം ഇസ്ലാം പറയുന്നു, നിലവിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നിന്റെ നിലവിലുള്ള ആവശ്യങ്ങൾ, ഭക്ഷണം, വസ്ത്രം, മരുന്ന്, നിലവിലുള്ള കാര്യങ്ങൾ നിനക്ക് നടന്നു കിട്ടുന്നുണ്ടെങ്കിൽ വിദൂര ഭാവിയിലെ കാര്യങ്ങൾ ഓർത്ത് പലപ്പോഴും നീ ആശങ്കാകുലനാകും, പലപ്പോഴും നീ ചിന്തിക്കും. ചിന്തിക്കാതിരിക്കൂലല്ലോ. മനസ്സ് എന്ന് പറഞ്ഞാൽ കടിഞ്ഞാൺ നഷ്ടപ്പെട്ട കുതിരയാണെന്ന് ചില ചിന്തകന്മാർ പറഞ്ഞതുപോലെ മനസ്സ് നിൽക്കൂല, അതങ്ങനെ പോവും. ഈ പോക്കിനിടയിൽ വിദൂര ഭാവിയിലുള്ള കാര്യങ്ങളൊക്കെ ഓർക്കും. അങ്ങനെ ഓർക്കുന്ന സമയത്ത് മനസ്സിനെ നീ ആ മേഖലയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് മുന്നിലുള്ള വിഷയങ്ങളിൽ ബന്ധപ്പെടുത്തണം. ഇപ്പം എന്താ ചെയ്യാനുള്ളത്, ഇന്നെന്താ ചെയ്യാനുള്ളത്, നാളെ എന്താ ചെയ്യാനുള്ളത് മതി. അപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരിക. നിലവിലുള്ള ആവശ്യങ്ങളൊക്കെ റബ്ബ് പൂർത്തീകരിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നാളത്തെ കാര്യം ഓർത്ത് നീ ദുഃഖിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അപ്പൊ മനസ്സിനൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുക. അങ്ങനെ പോകുമ്പോൾ മനസ്സിനെ പിടിച്ചുകൊണ്ടുവന്ന് മുന്നിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ മനസ്സിനെ പ്രേരിപ്പിക്കുകയും അവിടെ പിടിച്ചു നിർത്തുകയും ചെയ്യുക. മനസ്സിനെയും നിയന്ത്രിക്കണേ. വിശ്വാസി എന്ന് പറഞ്ഞാൽ ശരീരത്തെ മാത്രമല്ല, ഈ മനസ്സുള്ള പ്രശ്നം. മനസ്സ് പോകുന്നിടത്തു കൂടെ ശരീരം പോകുമ്പോഴാണ് നാം വഴിപിഴക്കുന്നത്, നാം അക്രമികളാകുന്നത്, നാം അധർമ്മത്തിന്റെ വക്താക്കളായി മാറുന്നത്. അതുകൊണ്ട് അങ്ങനെ മനസ്സിനെ മേയാൻ വിടരുത്, പിടിച്ചു കൊണ്ടുവരിക. എന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ചിന്തിക്കുക.
ബല്യം ബഗി അൻ യകൂന വാസിഖം ബിവഅദില്ലാഹി സുബ്ഹാനഹു വതആല. വിദൂര ഭാവിയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ പിടിച്ചു കൊണ്ടുവരാൻ എന്താ മരുന്ന് കൊടുക്കേണ്ടതെന്ന് അറിയോ? അല്ലാഹുവിന്റെ കരാർ ഓർക്കുക. അല്ല, ഒരു കരാർ വെച്ചിട്ടുണ്ട്, അല്ല കരാർ പൊളിക്കൂലല്ലോ. വമാ മിൻ ദബ്ബതിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അല്ലാഹ് പടച്ച എല്ലാ ജീവികൾക്കും അല്ലാഹ് ഭക്ഷണം കൊടുക്കും. ഇത് അല്ലാഹുവിന്റെ കരാറാണ്. അത് അല്ല പൊളിക്കൂല്ലോ. പിന്നെ എന്തിനാ ഇപ്പൊ ഞാൻ അങ്ങോട്ടൊക്കെ ആലോചിക്കുന്നത്? ഈ മരുന്ന് കൊടുത്തിട്ട് മനസ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, വിധിച്ചതെല്ലാം നടക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന താഴേക്കിടയിലുള്ള ആളുകൾ, അതാരാ? അന്ധരായ ആളുകളുണ്ടല്ലോ, വികലാംഗരായ ആളുകളുണ്ടല്ലോ, അല്ലെ? ശാരീരികമായി അസുഖം ബാധിച്ച് ഭിക്ഷയാചിച്ച് പട്ടിണി മാറ്റുന്ന, പശി അകറ്റുന്ന, സമൂഹത്തിലെ നമ്മുടെ ആളുകളിലെ ഏറ്റവും താഴ്ന്ന പടിയിലുള്ള ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ടല്ലോ, അല്ലേ? അവർ വളരെ സന്തുഷ്ടരായി ജീവിക്കുന്നു, വളരെ സന്തുഷ്ടരായിട്ടാണ് അവർ ജീവിക്കുന്നത്, അല്ലേ? കാരണം അവർക്ക് മുകളിലേക്ക് മുകളിലേക്ക് ആഗ്രഹങ്ങളില്ല. ആ ആഗ്രഹങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉള്ളതിൽ അവർ സംതൃപ്തരാ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ രാത്രി സ്ത്രീകളെ ക്ലാസ്സും കഴിഞ്ഞ് നാട്ടിലേക്ക് പോകാൻ ബാഗും എടുത്തിറങ്ങിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. നമ്മുടെ ഈ പള്ളി കോംപ്ലക്സിൻ്റെ തൊട്ടു മുന്നിലെ വരാന്തയിൽ രണ്ട് മൂന്ന് പേർ പുതച്ച് കിടക്കുന്നു, കോരിച്ചൊരിയുന്ന തകർപ്പൻ മഴ, നല്ല മഴയാണ്. ഈ മഴയത്ത് ഇവർ പുതച്ച് കിടക്കുകയാണ്. ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. ഇങ്ങനെ ഈ മഴ കാറ്റുമുണ്ട്, ശക്തമായ കാറ്റുമുണ്ട്, മഴയത്ത് അവരുടെ പുതപ്പിലേക്കും ശരീരത്തിലേക്കും വെള്ളം വരുന്നു, നനയുന്നു. ഞാൻ ശ്രദ്ധിച്ചു നോക്കി, ഇവർ ഉറങ്ങിയിട്ടുണ്ടോ? ഉറങ്ങിയിട്ടില്ല. പിന്നെ അവർ മഴയെ ശപിക്കുന്നുണ്ടാവും. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, എന്തായാലും അള്ളാഹ് കുറ്റമില്ലാത്ത നേരം ഉണ്ടാവില്ല. വെയിലാണെങ്കിൽ ഓഹ് എൻ്റെ റബ്ബെ എന്തൊരു ചൂട് പടച്ചോനെ, എന്തൊരു വെയിലാത് ഒടുക്കത്തെ ചൂട് അല്ലേ, മഴ പെയ്താലോ പടച്ചോനെ, ഈ ഒരു നശിച്ച മഴ കൊണ്ട് എവിടെയും പോകാൻ പെയ്യല്ലോ. അങ്ങനെ അള്ളാഹ് കുറ്റം ഇല്ലാത്ത നേരം ഉണ്ടാവില്ല. നമ്മളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇവരിങ്ങനെ ഈ മഴയെ ശപിക്കുന്നുണ്ടോ എന്താ ഇവർ പറയുന്നത് ശ്രദ്ധിച്ചപ്പോൾ അവരെന്തോ കഥ പറഞ്ഞ് രസിച്ച് ചിരിക്കുകയാണ്. അപ്പോൾ അവരെന്താ മനസ്സിലാക്കിയത്? ഞങ്ങളെ നിലവാരം ഇതാ കടത്തിണ്ണ. ഞങ്ങൾ അവിടെ ഉണ്ടാകും, അവിടെ കാറ്റുണ്ടാകും, കോളുണ്ടാകും, ചൂടുണ്ടാകും, വെയിലുണ്ടാകും, ഒക്കെ ഉണ്ടാവും. അവരത് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിക്കുമ്പോൾ അവർക്കതിലെ ബുദ്ധിമുട്ടില്ല. അതാണ് കനാഅത്ത് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഈ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾ ഓരോ ദിവസത്തേക്കും ആവശ്യമായ ചിലവുകൾ കൂലിവേല ചെയ്ത് ഉണ്ടാക്കുന്ന ആളുകൾ അവർ സംതൃപ്തരാണ്. അവർക്ക് മുകളിലേക്ക് വലിയ ആഗ്രഹമില്ല. ഉള്ളയിടത്ത് അവർ ജീവിച്ച് പഠിക്കുന്നു, അതിലവർ സന്തുഷ്ടരാണ്. അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തിലൊക്കെ ആത്മഹത്യയും കുറവാണ്. ലഭിച്ച പുതിയ കണക്കനുസരിച്ച് സർവേ റിപ്പോർട്ട് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് അറിയോ? സമൂഹത്തിലെ താഴത്തെ ആളുകൾ, ഏറ്റവും താഴെയുള്ള ആളുകൾ, അന്ധരായ ആളുകൾ, വികലാംഗരായ ആളുകൾ, ഒന്നും കയ്യിലില്ലാതെ ഭിക്ഷയാചിച്ചൊക്കെ തെണ്ടിത്തിരിയുന്ന ആളുകൾ, അവരിൽ ആത്മഹത്യ വളരെ കുറവാണ്. അവർ ആത്മഹത്യ ചെയ്യുന്നില്ല. ആത്മഹത്യ കൂടുതൽ ആരിലാണ്? ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, കച്ചവടക്കാർ, കൃഷിക്കാർ, അധ്യാപകർ, ഇവർക്കിടയിലാണ് ആപേക്ഷികമായി ആത്മഹത്യ കൂടുതലുള്ളത്. രണ്ടാഴ്ച മുമ്പ് എൻ്റെ നാട്ടിലൊരു ഡോക്ടർ, ഒരു മുസ്ലിം ഡോക്ടർ ആത്മഹത്യ ചെയ്തു. കൂട്ടിലങ്ങാടി ടൗണിൽ ക്ലിനിക്ക് നടത്തുന്ന ഒരു മുസ്ലിം ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഡോക്ടറാണ്. എന്ത് മാനസിക പ്രശ്നമാണോ? അല്ല. പുറത്തെല്ലാം കേൾക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കുറിപ്പിലും ഉണ്ടായിരുന്നത്, വെളിയിൽ പരസ്യമായ ആത്മഹത്യയുടെ കാരണം എന്താ അറിയോ? അദ്ദേഹം ഗവൺമെൻറ് ജോലിക്ക് അപേക്ഷ നൽകിയിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് പോയി, അവിടെ പോയപ്പോൾ നിരാശ, കിട്ടിയില്ല. വന്ന് ഉടനെ തന്നെ അദ്ദേഹം പ്രാകൃത രീതിയിൽ, എന്നാൽ ആത്മഹത്യക്കുണ്ടല്ലോ നൂതന രീതികൾ, പുതിയ രീതി, ഒരു മയക്ക് ഇഞ്ചക്ഷൻ അല്ല, അദ്ദേഹം കയറിൽ കെട്ടി തൂങ്ങി വൃത്തിയായിട്ട് അങ്ങോട്ട് മരിച്ചു, ഭാര്യയും ഡോക്ടർ. എന്നാൽ അവിടെ പേഷ്യൻ്റെ രോഗികളില്ലാത്ത കാരണമാണോ? അല്ല. ഞാനൊക്കെ പലപ്പോഴും പോകുമ്പോൾ അവിടെ ക്യൂ നിൽക്കേണ്ട അവസ്ഥ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ രോഗികളെ ചികിത്സിച്ച് പണമുണ്ടാക്കുന്ന ഡോക്ടർ ആത്മഹത്യ ചെയ്യുന്നു. എന്തുകൊണ്ട്? എന്നാൽ തെരുവിൽ അന്തി ഉറങ്ങുന്ന പാവങ്ങളായ ആളുകൾ അവർ സന്തുഷ്ടരാണ്. ഇവിടെ ജീവിക്കാനുള്ള ചരക്കുകളും പണവും ഉപാധിയും ഭക്ഷണവും ഉണ്ടോ ഇല്ലേ എന്നതിലേക്ക് നോക്കിയിട്ടല്ല പ്രശ്നം. മനസ്സിൻ്റെ വികലമായ കാഴ്ചപ്പാടുകളും ദുരാഗ്രഹങ്ങളുമാണ് ഇതിൻ്റെ പിന്നിൽ. മനുഷ്യൻ്റെ ദുരാഗ്രഹങ്ങളാണ് ഇതിൻ്റെ പിറകിൽ, മനുഷ്യൻ്റെ സ്വപ്നങ്ങളാണ് ഇതിൻ്റെ പിറകിൽ. അതുകൊണ്ടാണ് ഇസ്ലാം മൂന്നി പറയുന്നത്, സത്യവിശ്വാസികളോട് ഇടയ്ക്കിടെ പ്രവാചകർ അവിടുത്തെ ഖുതുബകളിലൂടെയും അല്ലാതെയും ഉണർത്തിയത്, നിങ്ങൾ ഖനാഅത്തിൻ്റെ വക്താക്കളാകണം, എങ്കിൽ നിങ്ങൾക്ക് ഇരുലോകത്തും സന്തോഷമായിരിക്കും, സുഖമായിരിക്കും. ഖനാഅത്തിൻ്റെ വക്താക്കളാകണം. ഡോക്ടർ, ആവശ്യത്തിലധികം പണം സമ്പാദിക്കാൻ സാധിക്കുന്ന ഡോക്ടർ, ജീവിത ക്ലേശം
ആലോചിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ബുദ്ധിമുട്ടോർത്തുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുമ്പോ ഒന്നും കയ്യിലില്ലാത്തവൻ ഭിക്ഷയാചിച്ച് ജീവിക്കുന്ന പട്ടിണിപ്പാവം സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുന്നു. പരിമിതമായ മോഹമുള്ള ആളുകൾ ഈസാ നബി അലൈഹിസ്സലാമിനെ പോലെയായിരിക്കും. പരിമിതമായ മോഹമുള്ള ആളുകൾ ഈസാ നബി അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? അസൂഫു സൗബി, അസൂഫു സൗബി വൽ ബുറു തആമി വൽ ഖമറു സിറാജി വൽ റിജ്ലു മർകബി. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞല്ലോ ഖനാഅത്ത് പഠിപ്പിച്ചുകൊണ്ട്, ഉള്ളതിൽ സംതൃപ്തരായി ജീവിക്കാൻ തന്റെ ഇസ്രായേലിയരായ ജനതയെ പഠിപ്പിച്ചുകൊണ്ട് എന്താ ഇവിടെ നിന്ന് പറഞ്ഞത്? അസൂഫു സൗബി, രോമമാണ് എന്റെ വസ്ത്രം, രോമം കൊണ്ടാണ് എന്റെ വസ്ത്രം. വൽബുറു തആമി, ബാർലിയാണ്, ഗോതമ്പാണ് എന്റെ ഭക്ഷണം. വൽ ഖമറു സിറാജി, ചന്ദ്രനാണ് എന്റെ വിളക്ക്. എനിക്ക് വിളക്ക് തരുന്നത്, എനിക്ക് വെളിച്ചം തരുന്നത് ചന്ദ്രനാകുന്നു. വരിജിലു മർക്കബി, എന്റെ വാഹനം എന്റെ കാലുകളാണ്, എന്റെ വാഹനം എന്റെ കാലാണ്, ഇതാണ് എന്റെ വണ്ടി. എന്റെ തലയിണയോ, എന്റെ തണ്ടം കൈയാണ് എന്റെ തലയിണ. തണ്ടം കയ്യിൽ തലവെച്ചാണ് ഞാൻ ഓരോ രാത്രിയിലും ഉറങ്ങുന്നത്. ഒന്നുമില്ലാത്തവനായി, സ്വന്തമായി ഒന്നുമില്ലാത്തവനായി ഞാൻ പ്രഭാത സമയത്തുണരുന്നു റബ്ബിനെ സ്തുതിച്ചുകൊണ്ട്. ഒന്നും എന്റേതായിട്ടില്ല. അങ്ങനെ ഞാൻ രാവിലെ എണീക്കുന്നു, എന്നാലോ എന്റെ മനസ്സ് നൂറുവട്ടം സന്തുഷ്ടമാണ്. എന്റെ മനസ്സിൽ ഞാനൊരു സമ്പന്നനാകുന്നു. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു. മഹാനായ ഇമാം ഷാഫിഈ തന്റെ ദീവാനിൽ പറഞ്ഞല്ലോ, ഞാൻ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് ആഹാരം ലഭിക്കാതിരിക്കില്ല. ഞാൻ ജീവിക്കുകയാണോ, എനിക്ക് അന്നം കിട്ടാതിരിക്കില്ല. കാരണം അള്ളാഹ് ചെയ്ത ഓഫറിൽ എനിക്ക് വിശ്വാസമുണ്ട്. മരിക്കുകയാണെങ്കിൽ ആറടി മണ്ണും ലഭിക്കാതിരിക്കില്ല. മരിക്കുകയാണെങ്കിൽ ആറടി മണ്ണും കിട്ടും ഉറപ്പാ. അതിനൊന്നും ഇപ്പൊ ഞാൻ പേടിക്കേണ്ട കാര്യമില്ല. എന്റെ മനസ്സ് രാജാക്കന്മാരുടെ മനസ്സുപോലെ സ്വസ്ഥവും സ്വതന്ത്രവുമാകുന്നു. വെറുതെ ആവശ്യമില്ലാത്തത് ആലോചിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചിന്തയെ, എൻ്റെ ചിന്താമണ്ഡലത്തെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല. ആവശ്യമുള്ളത് തന്നെ ആലോചിക്കാനുണ്ട്. ഒരു കവി പറഞ്ഞതുപോലെ, ഒരാൾ ഭാവി കാര്യം ആലോചിച്ച് ഇങ്ങനെ മണ്ട ചൊറിഞ്ഞ്, ആ മണ്ട ചൊറിഞ്ഞിട്ട് ആ ആലോചിച്ചതിന്റെ പിറകെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവനെ എത്ര കിട്ടിയാലോ, അവൻ തന്നെയാണ് ഏറ്റവും വലിയ ദരിദ്രൻ, ഏറ്റവും വലിയ ഫക്കീർ അവനാ. കാരണം എന്തിനാ അവൻ അല്ല പറയാത്ത കാര്യം ചെയ്ത് മുന്നേറിയത്? അല്ല പറഞ്ഞത് മുന്നിലുള്ള കാര്യം നോക്കി ഉള്ളതിൽ സംതൃപ്തനായി ജീവിക്കാനാണല്ലോ പറഞ്ഞത്. ഈ പറയുന്നത് ജോലി ചെയ്യണ്ട, പണം സമ്പാദിക്കണ്ട എന്നൊന്നുമല്ല. നാം ജോലി ചെയ്യണം, കച്ചവടം ചെയ്യണം, തൊഴിൽ ചെയ്യണം. പക്ഷെ അവിടെയൊക്കെ ഉണ്ടാകുന്ന നിയ്യത്തെന്താ? ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുന്നു, അല്ല കണക്കാക്കിയത് എനിക്ക് കിട്ടും. അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നത് ശരിയല്ല. ഈ ഒരു മാനസിക പക്വതയോടുകൂടെ നാം തൊഴിൽ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പൊ അനാവശ്യമായ ദുഃഖം, ദുരാഗ്രഹങ്ങളിലൂടെ വരുന്ന ടെൻഷൻ, ഇത് വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നപ്പോ മഹാനായ സ്വഹാബി ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. ആ ചിന്തയുടെ ഗുട്ടൻസ് പ്രവാചകർക്ക് പിടികിട്ടി. എന്താപ്പാ ചിന്ത മനസ്സിലായി? കാരണം ഒപ്പം ജീവിക്കുന്ന ആളുകളാണല്ലോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ ചാരത്ത് കൂടെ വഴിയിലൂടെ നടന്നു പോകുമ്പോ ആ സ്വഹാബി ദുഃഖിച്ചിരിക്കുന്നത്, വഹുവ ഹസീനുൻ, ദുഃഖിച്ചിരിക്കുന്നത് നബി കണ്ടപ്പോ അദ്ദേഹത്തോടായി പ്രവാചക തിരുമേനി പറഞ്ഞു, ലാ തുക്സിർ ഹമ്മക മാ ഖുദ്ദിറ യകുൻ. ലാ തുക്സിർ ഹമ്മക, എന്തിനായി ആവശ്യമില്ലാതെ കാടുകേറി ചിന്തിച്ച്, എന്തിനായി ദുഃഖം അധികരിപ്പിക്കുന്നത്? വേണ്ട, ആ പണി വേണ്ട കൂട്ടുകാരാ. ലാ തുക്സിർ ഹമ്മക, എന്തിനാ വെറുതെ ടെൻഷൻ വാരി വലിച്ചു കൂട്ടുന്നത്? ചെയ്യരുത്. ലാ തുക്സിർ ഹമ്മക, അങ്ങനെ വിദൂരത്തേക്കൊന്നും നീ ആലോചിക്കണ്ട. കാരണം മാ ഖുദ്ദിറ യകുൻ, നീ ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും, ദുഃഖിച്ചാലും ദുഃഖിച്ചില്ലെങ്കിലും അല്ലാഹ് വിധിച്ചത് നടക്കുക തന്നെ ചെയ്യും. ആകാശം ഇടിഞ്ഞു വീഴാണല്ലോ എന്ന് ആലോചിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിഞ്ഞിട്ട് ഇടിഞ്ഞു വീഴാതിരിക്കൂ. ഇടിഞ്ഞു വീഴും, ഇങ്ങോട്ട് പോന്നോട്ടെ, അല്ലാഹ് കണക്കാക്കിയത് വന്നോട്ടെ എന്ന് ആലോചിക്കുക എന്നല്ലാതെ മാ ഖുദ്ദിറ യകുൻ, കണക്കാക്കപ്പെട്ടത് നിശ്ചയിക്കപ്പെട്ടത് സംഭവിക്കും. ഇബ്നു മസ്ഊദേ, വെറുതെ ടെൻഷൻ അടി, വെറുതെ ടെൻഷൻ വാരി വലിച്ച് നിന്റെ മനസ്സിനെ നീ നോവിപ്പിക്കണ്ട, വേദനിപ്പിക്കണ്ട. അതുപോലെ തന്നെ മാ തുർസഖു യഅതീക,
അല്ലാഹു നിനക്ക് കണക്കാക്കിയ ഭക്ഷണം, അല്ലാഹു നിനക്ക് കണക്കാക്കിയ ധനം പണം, അത് നിസ്സംശയം നിന്റെ ചാരത്തേക്ക് വന്നെത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആവശ്യമില്ലാത്തത് ചിന്തിക്കണ്ട എന്ന് ആ മഹാനായ സഹാബി വര്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോ ഒന്നാമത്തെ കാര്യം മിതത്വം പാലിച്ച് ജീവിക്കുക. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ നിലവിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഭാവിയുടെ കാര്യം ഓർത്ത് ആശങ്കപ്പെടുമ്പോൾ മനസ്സിനെ മുന്നിലുള്ള വിഷയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. മൂന്നാമത്തെ കാര്യം എന്താ, ഈ ദുരാഗ്രഹങ്ങൾ കൊണ്ട് നിന്ദ്യതയും നിസാരതയും മാത്രമാണ് ഉണ്ടാവുക. ഈ ആഗ്രഹം കൊണ്ട് വെറുതെ മനസ്സിന് ബുദ്ധിമുട്ടും. ആഗ്രഹങ്ങളുടെ പിറകെ സഞ്ചരിച്ചാൽ നിന്ദ്യതയും നിസാരതയും മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ വഫിൽ ഖനാഅത്തി ഇല്ലാ അലമുസ്സബരി, ഉള്ളതിൽ സംതൃപ്തരായി ജീവിക്കുന്നതിലോ എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുണ്ട്. അലമുസ്സബരി, ക്ഷമയുടെ വേദന ഉണ്ട്. ക്ഷമയുടെ വേദന, എനിക്ക് അവനെ പോലെയല്ലോ, ഞാൻ കണ്ടോ ബുദ്ധിമുട്ടിലാണല്ലോ, പഠിച്ചോനെ നിന്നെ ഓർത്ത് ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ് ക്ഷമിക്കുമ്പോ ഉണ്ടാകുന്ന ഒരു വേദന, ആ വേദന ഉണ്ടാകും. ആ വേദന അല്ലാഹുവും ക്ഷമിക്കുന്നവനും മാത്രമേ അറിയൂ. മാത്രമല്ല വഫീഹി സവാബുൽ ആഖിറ, അതിന് ഭാരിച്ച ഫലം പ്രതിഫലം പരലോകത്ത് വെച്ച് ലഭിക്കുകയും ചെയ്യും. ഉള്ളതിൽ സംതൃപ്തരായി നിലകൊള്ളുമ്പോഴുണ്ടാകുന്ന ക്ഷമണ്ടല്ലോ, ക്ഷമിക്കുമ്പോഴുണ്ടാകുന്ന മനപ്രയാസമുണ്ടല്ലോ, ആ മനപ്രയാസത്തിന് ആഖിറത്തിൽ വലിയ പ്രതിഫലമുണ്ട്. ആഗ്രഹങ്ങൾക്കോ ദുരാഗ്രഹങ്ങൾക്കോ ഈ ലോകത്തും പരലോകത്തും നിന്ദ്യതയും നിസാരതയും മാത്രമാണ് ഉണ്ടാവുക. ഇത് മനസ്സിലാക്കിയ ഒരാൾ ഖനാഅത്തിന്റെ വക്താവായി മാറും. നാലാമതായി മനസ്സിലാക്കേണ്ടത് ദുരാഗ്രഹങ്ങൾ നമ്മിൽ നിന്ന് ഒഴിഞ്ഞുപോയി ഉള്ളതിൽ സംതൃപ്തരായി ജീവിക്കാനുള്ള നാലാമത്തെ കാര്യം ഇസ്ലാം പഠിപ്പിക്കുന്നു. കൂടുതൽ ചിന്തിക്കുക. എപ്പോഴും ചിന്തിക്കുക. എന്തറിയോ, ജൂതന്മാർ നസാറാക്കൾ, ക്രിസ്ത്യാനികളും ജൂതന്മാരും, വമല്ലാ ദീനലഹും, ദീനില്ലാത്ത ആളുകൾ, വല അഖ്ല, ബോധവും വെളിവുമില്ലാത്ത പക്വതയില്ലാത്ത ബുദ്ധിയില്ലാത്ത ആളുകൾ, ദീനില്ല അങ്ങനത്തെ ജൂതന്മാർ, ഇസ്ലാമിന്റെ പുറത്തുള്ള ഒരുപാട് ആളുകൾ, അവരൊക്കെ ഇങ്ങനെ നോക്കുമ്പോ മനസ്സിലാകും, കണ്ടോ എന്ത് സുഖം അവർക്ക്, ഇഷ്ടംപോലെ പണം, ഇഷ്ടംപോലെ നിയമത്ത്, ഭൗതികമായ സുഖസൗഖ്യങ്ങൾ. പണ്ടും അങ്ങനെയല്ലേ, കാറൂൻ അങ്ങനെ ആയിരുന്നല്ലോ, നമ്രൂദ് രാജാവ് അങ്ങനെ ആയിരുന്നല്ലോ, അബൂജഹൽ ആരായിരുന്നു, ഫിറൌൻ ആരായിരുന്നു, അവരെ കയ്യിൽ അധികാരം ഉണ്ടായിരുന്നു, പണം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ആളുകളെ, അക്രമികളെയും യഹൂദി നസാറാക്കളെയും കുറിച്ച് പഠിക്കുക. അവർക്ക് അള്ള കൊടുത്ത നിഅമത്തുകളെ കുറിച്ച് മനസ്സിലാക്കുക, ചരിത്രം പഠിക്കുക. അതോടൊപ്പം ഒന്നുകൂടെ പഠിക്കുക, സുമ്മയന്ദുറ ഇലാ അഹ്വാലിൽ അംബിയാഇ വൽ ഔലിയാഇ വസാഇരി സ്വഹാബത്തി വത്താബിഈന റളിയല്ലാഹു അൻഹും. ഇവരെ പഠിച്ചു, ദുനിയാവിൽ ഒരുപാട് നേട്ടങ്ങളുള്ള ഒരുപാട് നിഅമത്തുകൾ കിട്ടിയ ആളുകളെ പഠിച്ചു. അവര് മുസ്ലിങ്ങളും ഹിദായത്തില്ലാത്ത ആളുകളാണ്. അതോടൊപ്പം പഠിക്കുക ആരുടെ ചരിത്രം, നബിമാരുടെ, ഔലിയാക്കളുടെ, സഹാബത്തിന്റെ, താബിയുകളുടെ ചരിത്രവും പഠിക്കുക. ഇത് രണ്ടും പഠിക്കുമ്പോൾ മനസ്സിലാകും, പഠിച്ചവനെ ഉള്ളത് മതിട്ടോ, കൂടുതൽ വേണ്ട. എന്താ അത് കാരണം? നബിമാരുടെ, ഔലിയാക്കളുടെ, സഹാബത്തിന്റെ, താബിയുകളുടെ ശൈലി എന്തായിരുന്നു? അവര് അന്വേഷിച്ചതും അവർ അധ്വാനിച്ചതും അവർ തേടിയതും കൂത്തായിരുന്നു. മാലല്ല തേടിയത്, മാലല്ല, ധനല്ല അവർ തേടിയത്, അവര് തേടിയത് കൂത്തായിരുന്നു. പഠിച്ചവനെ ഭൗതിക നിലനിൽപ്പിന് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണവും മറ്റാവശ്യമായ സാധന സാമഗ്രികളും വേണം. ഇതായിരുന്നു അവർ അള്ളാഹുവിനോട് തേടിയതും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ. അതിനപ്പുറത്ത് അവർ തേടിയില്ല. എന്നാൽ മറ്റുള്ളവരോ, യഹൂദി നസാറാക്കൾ, അതുപോലെ തന്നെ ഫറോവൻ അമ്രൂദുമാർ, ഇവരൊക്കെ ഭൗതികമായ അതിന്റെ പിറകെ പോയി തേടി അലഞ്ഞു. ഈ രണ്ട് ചരിത്രവും പഠിക്കുമ്പോൾ സത്യവിശ്വാസിയുടെ മനസ്സിലൊരു ചിന്ത വരും, റബ്ബേ ഉള്ളത് മതിട്ടോ, ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ വന്ന, വഴികാട്ടാൻ വന്ന, നിന്നെ പരിചയപ്പെടുത്താൻ വന്ന നബിമാരും പിൽക്കാലക്കാരും ഒക്കെ ഏതൊരു രീതിയാണോ സ്വീകരിച്ചത് റബ്ബേ, ആ വഴി മതി എന്നൊരു സത്യവിശ്വാസി തീരുമാനിക്കും, അത് മതി എന്ന് തീരുമാനിച്ചുറക്കും. അഞ്ചാമത്തെ കാര്യം, ധനം കൂടുതലായി ഉണ്ടായി കഴിഞ്ഞാൽ ഈ ലോകത്തും പരലോകത്തും പലപ്പോഴും അത് അസ്വസ്ഥതയ്ക്ക് കാരണമാകും. ധനവാൻ, അല്ല ധനം കൊടുത്ത് അനുഗ്രഹിച്ചിരിക്കുന്നവൻ, അല്ല പറഞ്ഞ രീതിയിൽ ആ ധനം വിനിയോഗിച്ചാൽ നേട്ടാണ്, സംശയമില്ല, വലിയ നേട്ടാണ്. പക്ഷെ അതിന് വലിയ പ്രയാസം.
ഈ അല്ല പറഞ്ഞ രീതിയിൽ തന്നെ സമ്പന്നനായ ആള് അവൻ അല്ലാഹു നൽകിയ അമാനത്തായ പണം ഉപയോഗിച്ചാൽ തന്നെ അവൻ സ്വർഗത്തിലേക്ക് മെമ്പറായാൽ തന്നെ അവൻ സ്വർഗാവകാശിയാണെങ്കിൽ തന്നെ ദരിദ്രരായ ആളുകൾ പ്രവേശിച്ച് 500 വർഷം കഴിഞ്ഞിട്ടേ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കൂ. സ്വഹീഹായ ഹദീസിൽ കാണാം. ഫഖീറുകളായ ആളുകൾ, ദരിദ്രരായ ആളുകൾ, കൂത്ത് മാത്രം കിട്ടി, ഉള്ളത് മാത്രം കിട്ടി അങ്ങനെ ജീവിക്കുന്ന ആളുകൾ, അതിൽ സംതൃപ്തരായ ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് 500 വർഷം കഴിഞ്ഞേ സമ്പന്നരായ എന്റെ ഉമ്മത്തിലെ വിശ്വാസികൾ സ്വർഗത്തിൽ കയറൂ. ളഈഫായ ഹദീസ് അല്ല, സ്വഹീഹായ ഹദീസ്. 500 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിന്റെ ദൈർഘ്യത്തെ ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന. സൂറത്തുൽ മഅരിജിൽ പരിശുദ്ധ ഖുർആനിൽ കാണാം. ആഖിറത്തിലെ ഒരു ദിവസം ദുനിയാവിലെ ദിവസങ്ങളുമായി കമ്പയർ ചെയ്താൽ അവിടുത്തെ ഒരു ദിവസം ദുനിയാവിലെ 50,000 വർഷമാണ്. ഫീ യൗമിൻ, ഒരു ദിവസം, അവിടുത്തെ ഒരു ദിവസം, കാന മിഖ്ദാറുഹു 50 അൽഫ സന, 50,000 വർഷം. അപ്പൊ 500 വർഷം കൂട്ടി നോക്ക് എത്ര കാലുണ്ടാകുന്നു. അപ്പൊ ഇതൊക്കെ ആലോചിച്ചാൽ ഈ 5 കാര്യങ്ങൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താണ്? അതുകൊണ്ട് ഈ ധനമുള്ള ആളുകളൊക്കെ കടലിൽ പോയി കൊണ്ടുപോയി എറിഞ്ഞാൽ അതിന് സമാധാനം പറയേണ്ടി വരും. അല്ല പൊരുത്തപ്പെട്ട മാർഗത്തിൽ ബുദ്ധിമുട്ടി അങ്ങോട്ട് നീങ്ങിയാലോ ഈ പ്രതിസന്ധിയൊന്നും അവർക്കും വരില്ല. അല്ലാഹു നന്മയുടെ വക്താക്കളാക്കി എല്ലാവരെയും മാറ്റിത്തരുമാറാകട്ടെ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ 5 കാര്യങ്ങൾ നാം സൂക്ഷിക്കുക, എന്നാൽ ഖനാഅത്തിന്റെ വക്താക്കളായി നാം മാറും. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഒരാൾ അവൻ്റെ ബുദ്ധിമോശം കൊണ്ടോ പക്വത കുറവ് കൊണ്ടോ ആലോചന കുറവ് കൊണ്ടോ ദൂർത്തടിച്ച് അവൻ കുഴിയിൽ വീണു എന്ന് സങ്കല്പിക്കുക. ഒരാൾ കുഴിയിൽ വീണു, എന്നാൽ ആ പ്രതിസന്ധിയിൽ അകപ്പെട്ട സാമ്പത്തികമായി മാനസികമായി തകർന്നു തരിപ്പണമായ ആ സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുത്താൻ കൊണ്ടുവരാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ, ആവശ്യമായ നിർദ്ദേശങ്ങൾ ഒരു സത്യവിശ്വാസിയിൽ നിന്ന് നിർബന്ധമായും ഉണ്ടാകണം, നിർബന്ധമായിട്ടുണ്ടാകണം. നീ കുഴിച്ച കുഴിയല്ലേ ചങ്ങാതി വീണോ? ഇവിടെ തന്നെ ചിലർ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, അവൻ കുഴിച്ച കുഴിയല്ലേ വീണോട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്നും പറഞ്ഞു കൊടുക്കാനുമില്ല, ചെയ്തു കൊടുക്കാനുമില്ല. അതുകൊണ്ട് അന്ന് ഒരാൾ പിഴച്ചു പോയാൽ അവൻ പിഴച്ചങ്ങോട്ട് പോട്ടെ എന്നുള്ള ചിന്ത അത് മുമ്പിണ്ടാവില്ല. അവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് അവൻ കുഴിയിൽ വീണത്. എങ്കിലും അവനെ ജീവിതത്തിലേക്ക്, നന്മയിലേക്ക്, സ്വർഗത്തിലേക്ക്, നന്മയുടെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ വേണം. പരിശുദ്ധ ഖുർആൻ സിറാത്ത് പാലത്തിലൂടെ, നരകാഗ്നിയുടെ മുകളിലൂടെ നാട്ടപ്പെട്ട സിറാത്ത് പാലത്തിലൂടെ വിട്ടുകടക്കുന്നവർ ആരാണെന്ന് ഖുർആൻ പഠിപ്പിച്ചു. ആരാണ് ആ പാലത്തിലൂടെ വിട്ടുകടക്കുക? നരകത്തിന് മീതെ നാട്ടപ്പെട്ട ഫലഖു തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബ ഔ ഇത്വാമു ഫീ യൗമിൻ ദീ മസ്ഖബ യതീമൻ ദാ മഖ്റബ ഔ മിസ്കീനൻ ദാ മത്റബ ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة. സൂറത്തുൽ ബലദിന്റെ 11 മുതൽ 18 വരെയുള്ള വചനങ്ങൾ. ആരാണ് നരകത്തിന് മീതെ നാട്ടപ്പെട്ട പാലത്തിലൂടെ അപ്പുറത്തേക്ക് കടക്കുക എന്ന് പറയുന്നുണ്ട്? ഫലഖു തഹമൽ അഖബ, ആ ദുർഘടമായ പാന്ത താണ്ടിക്കടക്കാൻ അവരാരും തയ്യാറായില്ല. മനുഷ്യവർഗം ആ പാത താണ്ടാൻ തയ്യാറാകുന്നില്ല. ആ പാത ഇവിടെ തന്നെ താണ്ടണം, എന്നാലേ അവിടെ പോയിട്ട് തന്നെ താണ്ടാൻ പറ്റുള്ളൂ. ഏയ്, സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ സുഗമമായ രീതിയിൽ മുന്നേറാൻ ഉള്ള പ്രവൃത്തി ഇവിടെയാണ്. അവിടെ എത്തിയിട്ട് ശ്രദ്ധിച്ചൊന്ന് നടന്നു നോക്കാന്ന് ആരും വിചാരിക്കണ്ട. ഫലഖു തഹമൽ അഖബ, ദുർഘടമായ പാത താണ്ടാൻ അവരാരും തയ്യാറായില്ല, മനുഷ്യവർഗം അതിന് മുന്നോട്ട് വന്നില്ല. വമാ അദ്റാക മല്ല കബ, ഏതാണ് ആ ദുർഘടമായ പാത അറിയോ? അല്ല ചോദിക്കുന്നു. മുഫസ്സിറുകൾ ഖുർആൻ വ്യാഖ്യാനിച്ചിടത്ത് നരകത്തിലെ ഒരു പർവ്വതമാണ് അഖബത്തെന്നും, അല്ല നരകത്തിന് മീതെ നാട്ടപ്പെട്ട സിറാത്തു പാലമാണ് എന്നും ഒരുപാട് മുഫസ്സിറുകൾ അതിനെയാണ് തെർജീഹാക്കി അത് ആ അഭിപ്രായത്തെ പിന്താങ്ങി പറഞ്ഞിരിക്കുന്നു. അത് സ്വർഗത്തിലേക്കുള്ള നരകത്തിന് മീതെ നാട്ടപ്പെട്ട പാലമാണ് അഖബത്ത്. ആ അഖബത്ത് എന്താണെന്നറിയോ? അത് വിട്ടുകടക്കാനുള്ള മാർഗം എന്താണെന്നറിയോ? അറിയോ? അതാരെങ്കിലും കേട്ടിട്ടുണ്ടോ? സിറാത്തു പാലം കടക്കാനുള്ള മാർഗം എന്താ? ഫക്കു റഖബ,
ആദ്യം അല്ലാഹു പറഞ്ഞു ഫക്കുറഖബ, കുരുക്കിൽ നിന്ന് കഴുത്തിനെ മോചിപ്പിക്കലാണ്. കുരുക്കിൽ നിന്ന്, കെട്ടിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന് കഴുത്തിനെ മോചിപ്പിക്കുക, അത് അടിമാമോചനം എന്നും അർത്ഥം പറയാം. അടിമത്വത്തിന്റെ കയറിൽ നിന്ന് കഴുത്തുകളെ മോചിപ്പിക്കുക, അങ്ങനെ അടിമകളെ സ്വതന്ത്രരാക്കുക. ആ ഒരു അർത്ഥം മാത്രം കൊടുക്കാൻ പറ്റിയാ പോരാ. ഖുർആൻ എന്ന് പറഞ്ഞ ആശയ സമ്പുഷ്ടമാണല്ലോ. അല്ല പറഞ്ഞത് അടിമകളെ മോചിപ്പിക്കുക എന്നല്ല, ഫക്കു റഖബത്തിന്ന, കഴുത്ത് ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ മോചിപ്പിക്കുക എന്നെ ഇതിന്റെ ഭാഷ. അപ്പൊ ഒരാൾ കയറിടാൻ തീരുമാനിച്ചാൽ കയറിടല്ലേ അങ്ങാതി എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഉപദേശിക്കുക, അല്ലെങ്കിൽ സമാധാനം പകർന്നു കൊടുക്കുക. ഫക്കു റഖബ, കഴുത്ത് കുരുങ്ങിയ ആള്, കഴുത്ത് കുരുക്കിൽപ്പെട്ട ആള്, അവനെ മോചിപ്പിക്കുക. പട്ടിണി നാളിൽ ഭക്ഷണം നൽകുക, പട്ടിണിയുള്ള നാളിൽ ഭക്ഷണം നൽകുക. ആർക്ക്? യതീമറബ, കുടുംബ ബന്ധത്തിൽപ്പെട്ട അനാഥകൾക്ക്. ഗത്യന്തരമില്ലാതെ കഷ്ടപ്പെട്ട് മേനിയിൽ മണ്ണ് പുരണ്ട് ജീവിക്കുന്ന പാവത്തിനും ഭക്ഷണം കൊടുക്കുക. മിസ്കീനനതാ മത്രബ, മത്രബ എന്ന് പറഞ്ഞാൽ മണ്ണ് പുരണ്ട ആളെന്നാ. മിസ്കീനനതാ മത്രബ, ശരീരത്തിൽ മണ്ണ് പുരണ്ട പാവം, അവനെയും ഭക്ഷിപ്പിക്കുക. ഔ മിസ്കീനനതാ മത്രബ, അത് മാത്രം പോരാ. സുമ്മകാന മിനല്ലദീന ആമനു വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമ, വിശ്വസിച്ച പരസ്പരം ക്ഷമയും കാരുണ്യവും ഉപദേശിക്കുന്ന ജനവിഭാഗത്തിൽ ഉൾപ്പെടുകയും ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ സിറാത്തിലൂടെ മുന്നേറാം, മുന്നേറാം, സിറാത്തു പാലം വിട്ടുകിടക്കാം. അപ്പോൾ ദാനം നൽകിയാൽ മാത്രം പോരാ, അതിനെല്ലാവർക്കും കഴിഞ്ഞോളണമെന്നില്ല. പാവങ്ങൾക്കും അനാഥകൾക്കും ഭക്ഷണം നൽകുക എല്ലാവർക്കും കഴിഞ്ഞോളണമെന്നില്ല. അതിനാ അള്ളാഹ് പറഞ്ഞത് പരസ്പരം ക്ഷമ. ചങ്ങാതി അങ്ങനെ അരുതാത്തൊന്നും ചിന്തിക്കല്ലോ, നീ ഇപ്പൊ ബുദ്ധിമുട്ടിലാണ്, അല്ല നിനക്ക് മുന്നിൽ മോചനം തരും, നീ ഒരിക്കലും നിരാശനാകണ്ട മോനെ. അതാണ് നന്മ കൊണ്ട്, കാരുണ്യം കൊണ്ട്, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്ന ആളുകളിൽ പെട്ട, കഴിയും വിധം പാവങ്ങളെ സഹായിക്കുന്ന, കഴുത്താരുടെ എങ്കിലും കഴുത്ത് കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആളുകൾ, സിറാത്തു പാലം നാളെ കടക്കാനുള്ള ആളുകളാണ്. ഉലായിക അസ്ഹാബുൽ മൈമന, അവരാണ് വലതുപക്ഷം, വലതുപക്ഷം അവരാണ്. വലതുപക്ഷം അള്ളാന്റെ അവിടെ ഭരിക്കുള്ളൂ. അള്ളാന്റെ, അള്ളാഹുവിന്റെ ലോകത്ത് മഹ്ശറിൽ ഇടതുവശം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇടതുവശം അല്ല കേട്ടോ, ഇനി അങ്ങനെ ആരും രാഷ്ട്രീയം പറയല്ല. ഖുർആന്റെ ഭാഷ വലതുപക്ഷം എന്ന് പറഞ്ഞാൽ നന്മയിലൂടെ മുന്നേറുന്ന ഗ്രൂപ്പ് എന്നാണ്, അല്ലാതെ വേറർത്ഥമൊന്നും അതിനില്ല. പണ്ടൊരു മുസ്ലിയാർ ഇലക്ഷന് വോട്ട് ചോദിച്ച് പ്രസംഗിച്ചപ്പോൾ ഈ ആയത്തോതി പ്രസംഗിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പേടി തോന്നിയോണ്ടാണ് പ്രത്യേകം തിരുത്തി പറഞ്ഞത്. അപ്പോൾ ഉലായിക അസ്ഹാബുൽ മൈമന, നന്മയുടെ വലതുപക്ഷം ഇവരാകുന്നു, ഇവരാകുന്നു നാളെ ആഖിറത്തിൽ സ്വർഗത്തിൽ എത്തിപ്പെടുന്ന ആളുകൾ. അപ്പോൾ മാനസികമായും സാമ്പത്തികമായൊക്കെ തകർന്ന ഒരാളെ വീണ്ടും മാനസികമായി ഇടങ്ങാറിലും പ്രയാസത്തിലും എത്തിക്കുകയല്ല വേണ്ടത്. അങ്ങനെ എത്തിക്കുന്ന ആളുകൾ ശക്തിയാണ്, അവർ കാഫിറുകളാണ് സത്യത്തിൽ. ലാ തൻസിഉ റഹ്മത്തു ഇല്ലാ മിൻ ശഖീൻ, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാം. കാരുണ്യം, കാരുണ്യമില്ലാത്തവൻ അവൻ ശഖീയാണ്. ശഖീയാരാ? നരകക്കാരാ. കരുണ മനസ്സിലില്ലാത്ത ആളുകൾ, അവൻ ചെയ്തുകൊണ്ടല്ലേ, അവൻ കാണിച്ചു കൂട്ടിയതുകൊണ്ടല്ലേ, അവൻ കുഴിച്ച കുഴിയല്ലേ എന്നൊക്കെ പറഞ്ഞ് കരുണ മനസ്സിലില്ലാത്ത ആളുകൾ സ്വർഗം ആർക്കു വേണ്ടിയാണ് തയ്യാർ ചെയ്തത്? ആർക്കു വേണ്ടിയാ സ്വർഗം കാത്തുകിടക്കുന്നത്? നബി തങ്ങൾ പറഞ്ഞു, ആർക്ക് വേണ്ടിയാ സ്വർഗം സജ്ജീകരിക്കപ്പെട്ടത്? ലികുല്ലി മുസ്ലിമിൻ റഹീമിൻ റഖീഖിൽ ഖൽബി ലികുല്ലി ദീ ഖുർബാ വ മുസ്ലിൻ, വളരെ കൃപയുള്ള, മയമുള്ള, കാരുണ്യമുള്ള മനസ്സിന്റെ ഉടമയായ മുസ്ലിം, എല്ലാ വിശ്വാസികളോടും കരുണയുള്ള, എല്ലാ ജനങ്ങളോടും കാരുണ്യം നിറഞ്ഞ മനസ്ഥിതിയുള്ള ആളുകൾക്ക് വേണ്ടി സജ്ജീകരിക്കപ്പെട്ടതാണ് സ്വർഗം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി ഒരാൾ അങ്ങനെ പ്രതിസന്ധിയിലായാൽ അവനെ കൈപ്പിടിച്ചുയർത്തേണ്ട ബാധ്യത നമുക്കാണ്. അങ്ങനെ ആരെങ്കിലും പ്രതിസന്ധിയിൽ വീണാൽ അവൻ അരുതാത്തതൊരിക്കലും ചിന്തിക്കരുത്, ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കരുത്. അതിനും നമുക്ക് പാടുണ്ട്. ഒരു പ്രവാചകൻ ആത്മഹത്യയുടെ വക്കത്തെത്തി. പരിശുദ്ധ ഖുർആൻ ആ കഥ നമുക്ക് പല ഭാഗങ്ങളിലും രണ്ടു മൂന്ന് സ്ഥലങ്ങളിലും പറഞ്ഞു. ഒരു പ്രവാചകൻ ആത്മഹത്യയുടെ വക്കത്തെത്തി, ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, അല്ലാഹ് അങ്ങോട്ട് പുറത്തേക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതിലൊരുപാട് വലിയ പാഠമുണ്ട്.
ഇൻഷാ പ്രവാചകനെ കുറിച്ച് നമുക്ക് പറയാം, അള്ളാഹു സുബ്ഹാനഹു വതആല ഖനാഅത്തിന്റെ വക്താക്കളാക്കി നമ്മെ മാറ്റി തരുമാറാകട്ടെ. ജീവിതത്തിൽ നിരാശ പൂണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്ന പാവപ്പെട്ട സഹോദരന്മാരെ അള്ളാഹു അവർക്ക് മനസ്സിന് പക്വതയും ഈമാനും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.